നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പലപ്പോഴും ഒരുപാട് പേര് ഒരുപാട് ചർച്ചകളിലൂടെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അവയെ ഏതെങ്കിലും ദുഃഖകരമായൊരു സംഭവത്തെ നേരിടാനുള്ള ശേഷി വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റൊന്നിനെ നശിപ്പിക്കാൻ കഴിയാത്തിടത്തോളം അവർ സ്വയം നശിപ്പിക്കുന്നതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ എന്നൊരു ചിന്തയിലേക്ക് വരെ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ലാതെയും ഒരുപാട് പേർ സ്വന്തം വിൽപ്പവർ കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരുപാട് ഉന്നതമായ മേഖലകളിലേക്ക് എത്തിപ്പെടുന്നതും നമ്മുടെ സമൂഹം അതിനും നമ്മുടെ സമൂഹം സാക്ഷിയാകുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ ഇന്ന് വീട്ടമ്മയിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് കുമാരി ശാലിനിയാണ്. ശാലിനിയുടെ കഥ എനിക്കറിയില്ല എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഏതായാലും ശാലിനിയെ കുറിച്ച് ഈ ഒരു പരിപാടി ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, അതായത് പുതിയൊരു തലമുറയ്ക്ക് ഒരു മാതൃക എന്നുള്ള നിലയിൽ തന്നെ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ഒരു വ്യക്തി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ശാലിനിയെ ഇവിടെ ക്ഷണിച്ചത്. ഏതായാലും ശാലിനിയെ ഞങ്ങൾ ആദ്യമേ പരിചയപ്പെടുത്താം. ഇപ്രാവശ്യത്തെ BSc സുവോളജിയിൽ 3rd റാങ്ക് നേടിയ വിദ്യാർത്ഥിനിയാണ്. നിറമൺകര NSS കോളേജിൽ പഠിക്കുന്നു അല്ലേ. ശാലിനിയോടൊപ്പം ശാലിനിയുടെ അമ്മൂമ്മയുണ്ട്, അമ്മാവനും അമ്മായിയുമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ താങ്കളോട് ചോദിക്കാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയെ നേരിടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ചും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ഒരുപാട് കുഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്നിടത്തോളം തരണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാലിനിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അങ്കിളിനായിരിക്കും കൂടുതൽ പറയാൻ കഴിയുക. ശാലിനിയെപ്പറ്റി ശാലിനിയെ കൂടുതൽ പരിചയപ്പെടുത്താൻ കഴിയുക അങ്കിളിനായിരിക്കും ഒന്ന് പറയാം. മോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇത്രയും വലിയൊരാഘാതമാണ്. അതായത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അവള് അനാഥയായി എന്നുള്ളൊരു തോന്നൽ. അവൾ മാത്രമല്ല പത്രക്കാരും മീഡിയകളൊക്കെ ശരിക്ക് അത് വളരെ വളരെ ഫ്രണ്ട് പേജ് വലിയ ന്യൂസായിട്ട് വന്നതാണ്. അതെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പം മോള് ആകെ ഷോക്കിൽ. ഞങ്ങൾ തന്നെ വിചാരിച്ചത് മോള് പഠിക്കാൻ ഇതെല്ലാം അവളെ പഠിത്തം വരെ പോയി എന്നുള്ള ധാരണയാണ്. പിന്നെ പരീക്ഷയ്ക്ക് കുറച്ചു കാലം മുമ്പായിരുന്നു. അവൾ തൊട്ടടുത്തായിരുന്നു. ഇത് സംഭവം നടക്കുന്നത് December 31st. ഇത് അവളെ പരീക്ഷ February തുടങ്ങി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ്. അപ്പോൾ തന്നെ പിന്നെ പ്രിൻസിപ്പാൾ വന്ന് എന്നോടും പറഞ്ഞ് റാങ്ക് പ്രതീക്ഷയുള്ള മോളാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യമേ പ്രതീക്ഷ ഉണ്ടായിരുന്നു റാങ്ക് കിട്ടും. അപ്പോൾ റാങ്ക് കിട്ടും. അവളെ അവർ കോളേജിൽ പോയിട്ട് തന്നെ വന്ന് വളരെ കരഞ്ഞിട്ടുണ്ട്. അതായത് പേരൻസ് മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് വന്ന് അവളുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടുകൂടി ഇത്രയും മോളെ പറ്റി അഭിമാനിക്കുന്നു, എനിക്ക് കോളേജിൽ കിട്ടിയ വില അത് മോളത് മനസ്സിലാക്കി മോളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മോളോട് വിളിച്ച് പറഞ്ഞു. മോള് പറഞ്ഞു മാമ ഞാനെല്ലാം ഞാൻ സഹിച്ച് ഞാൻ പഠിക്കാം. സുലേഖ ടീച്ചർ വന്ന് നല്ല രീതിയിൽ പറഞ്ഞു മോള് പ്രതീക്ഷ ഉള്ളതാണ്. അത് മോള് വളരെ ഞങ്ങൾക്ക് തന്നെ ഒരു അതിശയമായിട്ട് തോന്നിയാണ്. മോൾ എങ്ങനെ അത് സഹിച്ചു എന്നറിയെന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും. പക്ഷെ എന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് മോള് ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരെ ഞങ്ങൾക്ക് തന്നെ ഒരു പറയാൻ തന്നെ വാക്കുകൾ തന്നെ മുറിഞ്ഞു പോകുന്നു ആ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ശാലിനിയിൽ നിന്ന് തുടങ്ങാത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് വാസ്തവം പറഞ്ഞാൽ അറിയില്ല. ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശാലിനിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അതായത് ഇതിനെ അതിജീവിക്കാനുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ ഒരു വിൽപവർ, അത് ആ ഒരു ശക്തി എവിടെ നിന്നാണ് എങ്ങനെയാണ് ലഭിച്ചത്? അമ്മയുടെ അച്ഛൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞപ്പോൾ തന്നെ ഷോക്കായി പോയി. അത് മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു ആക്ച്വലി, അതിപ്പോഴും ഓൾറെഡി അല്ല. പിന്നെ എക്സാം ടൈമായി, മോഡൽ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ മാറി പഠിച്ചിട്ടാണ് പോയി എഴുതിയത് തന്നെ. അത് തന്നെ എനിക്ക് ടൈം ടേബിൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഞാൻ കംപ്ലീറ്റ്. പിന്നെ പോയി എഴുതി വന്ന് പിന്നെ സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും 90% ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്ലസ് 3rd year ടോട്ടലും കൂടെ വെച്ചിട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്
പല്ലച്ഛൻ്റെ മക്കൾക്ക് തന്നെ എസ് എൽ സിക്ക് സെക്കൻഡ് റാങ്ക് ഫിഫ്റ്റീൻത് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരുടെയും ഫോട്ടോ പത്രത്തിൽ കാണുന്നില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അമ്മയച്ഛനും ഇങ്ങനെ നിറയെ പറയായിരുന്നു, നീ വെക്കണം എന്ന പേര് വളർത്തണം എന്ന്. പക്ഷെ ഇതും കൂടെ ആയപ്പോ സത്യമായിട്ടും പ്രതീക്ഷയൊന്നും അല്ല. പിന്നെ പോയി എഴുതി കിട്ടി, ഇതിലേക്കുള്ളൊന്നും എനിക്കറിയാൻ പാടില്ല. അമ്മമ്മക്ക് എന്താണ് പറയാനുള്ളത് കൊച്ചുമോളെ പറ്റി, കൊച്ചുമോളുടെ ഈ നേട്ടത്തെ പറ്റി? അവള് മോള് വളരെ പ്രയാസപ്പെട്ടാണ് പോയത്, പ്രതീക്ഷ എഴുതിയത്. അതെല്ലാം എനിക്കറിയാം. അവളുകാരും ജയിക്കുമെന്നൊരു തോന്നലോക്കും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു മോള് പോയി പരീക്ഷ എഴുതണം, അച്ഛനും അമ്മയില്ലെന്നും പറഞ്ഞ് പരീക്ഷ എഴുതാതെ ഇരിക്കുന്നു. അങ്ങനെയാണ് മോള് പോയത്. എന്ത് തോന്നുന്നു അമ്മായിക്ക്? എനിക്കാണെങ്കിൽ മോള വിജയം എന്ന് പറയുന്ന എനിക്ക് അവിടെ അമ്മയ്ക്ക് എങ്ങനെയാണോ ശരിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ആ ഒരു സന്തോഷം എനിക്ക് മോള റിസൾട്ടിൽ എനിക്കുണ്ടായി. പക്ഷെ ഒരുപാടൊന്നും എനിക്ക് പറയത്തില്ല. ശാലിനി വീണ്ടും പറയാം. ആദ്യമേ ശാലിനിയും ഇതുപോലൊരു റാങ്ക് നേട്ടത്തിന് വേണ്ടി തന്നെയാണോ പഠിച്ചത്? ഇപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 90+ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞു കോളേജിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. റാങ്ക് എന്നൊരു സ്വപ്നം ശാലിനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. 90+ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. എം എസ് സി ലെവൽ പഠിച്ചു പോകണം എന്നുണ്ട് ആഗ്രഹം. മാത്രമല്ല പി എച്ച് ഡി എടുക്കണം എന്നുണ്ട്. എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാത്തപ്പോൾ തന്നെ ഡോക്ടർ എന്നൊരു പേര് ചേർക്കാത്തല്ലേ എനിക്ക് വളരെ ഇതുണ്ടായിരുന്നു. അപ്പോൾ പി എച്ച് ഡി എടുത്തിട്ട് ഡോക്ടർ ശാലിനി എന്നൊരു വെയിറ്റല്ലേ. അപ്പോൾ അത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. മാത്രമല്ല അമ്മയ്ക്കും നല്ല ഇതുണ്ടായിരുന്നു. പി എസ് സി കഴിഞ്ഞ് എം എസ് സി പോകണം. എം എസ് സിക്ക് ഇപ്പോൾ നല്ല പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ എം എസ് സിക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മോട്ടീവ് വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അല്ല റാങ്ക് വേണമെന്ന് വെച്ചിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ഇനി എന്താണ് പ്ലാൻ? ഇനി എം എസ് സി സുവോളജി തന്നെയാണോ? ഇല്ല, സുവോളജി അല്ല. എം എസ് സി മെഡിക്കൽ ബയോകെമിസ്ട്രി അനാറ്റമി എന്ന് രണ്ട് ചോയ്സ് ഇട്ടിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും ലിസ്റ്റ് ആവും. അത് അങ്ങനെയാണെങ്കിൽ ആ കോട്ടയത്ത് തന്നെ പഠിക്കാൻ പോകാനാണ് താല്പര്യം. ഒരു എം എസ് സി മെഡിക്കൽ ബയോകെമിസ്ട്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഇരിക്കുകയാണ് നടത്തുക. പൊതുവേ പറയാറുണ്ട് ഈ നമ്മുടെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ അതിനെ നേരിടാൻ കഴിയണമെങ്കിൽ നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് എന്തെങ്കിലും വേണം, നമുക്ക് പിടിക്കാൻ മുറുകെ പിടിക്കാനൊരു സപ്പോർട്ട് വേണം എന്ന് പറയുന്നു. ശാലിനിക്ക് ഈ ഇത്രയും സ്നേഹധനരായ ഈ വീട്ടുകാർ തന്നെയാണോ സപ്പോർട്ടായത്? ആ സമയത്ത് എല്ലാവരും, അച്ഛൻ്റെ വീട്ടുകാരായാലും അമ്മയുടെ വീട്ടുകാരായാലും എസ്പെഷ്യലി ടീച്ചേഴ്സ്, അവർ റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിളിച്ച് ടീച്ചേഴ്സ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പ്രിൻസിപ്പൾ അവരൊക്കെ വിളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കോളേജിൽ പോയി തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ടീച്ചേഴ്സ് റെഗുലറായിട്ട് വിളിച്ച് കൗൺസിലിംഗ് തന്ന് തന്നെ ഒരു 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 വിജയത്തിലേക്കുള്ള ഒരു പാത ഒരുക്കിയത് അവരാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മാത്രമല്ല വീട്ടുകാരെല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. മാമന, ആൻറ്റി, വല്ലേശനായാലും എല്ലാവരും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇവിടെ പോർഷൻസൊക്കെ തന്നെ ഡൗട്ട്ഫുൾ ആണെങ്കിൽ അപ്പച്ചിമാരടുത്ത് കൊണ്ട് പോവായിരുന്നു. അവരൊക്കെ മീനിങ് ഒക്കെ പറഞ്ഞായിരുന്നു കുറേയൊക്കെ. പിന്നെ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് രണ്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ട് പോയി, പ്രിപ്പയർഡേ അല്ലായിരുന്നു എക്സാമിന് പോയി എഴുതിയെന്ന് തന്നെ. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരോട് സംസാരിച്ചതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ സന്തോഷത്തോടെ ശാലിനിയോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്ന്. കാരണം ഒരു വല്ലാത്ത ആശങ്കയോടെയാണ് ഞാനും തുടങ്ങിയത് എങ്ങനെ സംസാരിക്കണം. പക്ഷേ ശാലിനിയുടെ ആത്മവിശ്വാസം കാണുമ്പോൾ എനിക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ശാലിനി ഇപ്പോൾ പറഞ്ഞു ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ആണ്. ആരോടെങ്കിലും പരാതിയുണ്ടോ ശാലിനിക്ക്? ഇല്ല, ആരോടും പരാതിയില്ല. നടക്കേണ്ടതാണ്, ഇത് നടന്നുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊക്കെ ഉള്ളൊരു നേട്ടം വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ കൂടെ ദൈവത്തിനൊപ്പം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു വിശ്വാസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ ആവട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ശാലിയുടെ സഹോദരങ്ങളെ കുറിച്ച്? എനിക്ക് ഒരു അനിയനാണുള്ളത്, ശ്യാം മനോഹർ എന്നാണ് പേര്. അവൻ ടെൻത്തില് എക്സാം എഴുതിയ ടൈമിനായിരുന്നു ഈ സംഭവം. ബോയ്സ് ഹൈ സ്കൂളിലായിരുന്നു പറ്റിങ്. ഇപ്പോൾ പ്ലസ് വണ്ണ് അപ്ലൈ ആയിട്ടുണ്ട്, കൊമേഴ്സ് മെയിനായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അനിയനും ഇതുപോലെ തന്നെ വളരെ
ആ അവന് ആദ്യം കുറേ നല്ല ഡെസ്പായിരുന്നു. അത് അറിഞ്ഞപ്പോൾ തന്നെ അമ്മയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് അവനായിരുന്നു. എനിക്ക് അച്ഛനുമായിട്ടായിരുന്നു അമ്മയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് അവനായതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവനങ്ങ് ആകെ ഡെസ്പായി പോയി. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ അവൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും വീട്ടുകാരും എല്ലാവരും കൂടെ വന്ന് കണ്ടസായിട്ട് പറഞ്ഞ് പറഞ്ഞ് പോയി. പുള്ളിയും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഇതിന് എക്സാമിന്. ടെൻത്ത് എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ. ഇത് എസ് എൽ സി അവൻ ജസ്റ്റ് ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഇതിൽ പോയത്. ഏതായാലും ഫ്രണ്ട്സ് എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒരു വലിയൊരു ആവശ്യമായിട്ട് തോന്നാറുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാലിനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും ഒരു വലിയ സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഫ്രണ്ട്സ് തീരെ കുറവായിരുന്നു. കാണുന്നവരടുത്തൊക്കെ മിണ്ട് സംസാരിക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആരുടെടുത്തുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എനിക്കതില്ലായിരുന്നു. അത് ആർക്കും. പിന്നെ ഇതിന് ശേഷം ഞാൻ ജേണി ട്രെയിനിലാക്കി. അതിനുശേഷം കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, നിറയെ ഫ്രണ്ട്സ്, ബോയ്സും ഗേൾസും. അവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല കോഓപ്പറേഷൻ ആയിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്താണ് ഞാൻ ഇങ്ങനെ ആയത്. ഏതായാലും ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ അവിടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരിക്കും, അപ്പോൾ പുതിയൊരു അന്തരീക്ഷമായിരിക്കും. എനിക്ക് തോന്നുന്നു പലപ്പോഴും അനുഭവങ്ങൾ നമ്മളെ പല മേഖലകളിലും എത്തിക്കാറുണ്ട്, പ്രത്യേകിച്ചും സാഹിത്യം പോലെയുള്ള. അങ്ങനെയുള്ള അഭിരുചികളൊക്കെ ഉണ്ടോ ശാലിനിക്ക്? ഞാൻ കവിത എഴുതാറുണ്ട്. കവിത എന്ന് എഴുതി അമ്മയെ കാണിക്കും, അച്ഛനെ കാണിക്കും, കളിയാക്കും തിരിച്ച്. അതല്ലാണ്ട് വേറെ അങ്ങനെ റീഡിങ് കുറവാണ്. പിന്നെ ഇതിനൊക്കെ കുറെ ഇപ്പൊ കുറെ കിട്ടുന്ന ബുക്സൊക്കെ വായിക്കാറുണ്ട്, സമയം കണ്ടെത്തന്നെ വായിക്കാറുണ്ട്. അത് തന്നെയാണ് താല്പര്യം. അങ്കിളിന് എന്താണ്, അങ്കിളിന്റെ കുട്ടികളെ കുറിച്ച്? ഇളയ മകള് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. മൂത്തയാള് പിന്നെ എസ് എസ് എൽ സി ഇപ്പം കഴിഞ്ഞ് പ്ലസ് വണ്ണിന് അപേക്ഷ അയച്ചിട്ട് നിൽക്കുകയാണ്. അവർക്ക് സയൻസ് ഗ്രൂപ്പിനോട് താല്പര്യമില്ല, കൊമേഴ്സ് മതി എന്നാണ് പറയുന്നത്. അതിനായിട്ട് കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഒരുമിച്ചാണ്. അവർ നടത്തിയിരുന്ന സ്ഥാപനമുണ്ട് സദനത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അത് ആറ്റിങ്ങൽ തന്നെ. അത് മോള് പഠിച്ചു വരുന്നതുവരെ അത് നോക്കേണ്ട ചുമതലകൂടി എനിക്കാണ്. മോള് പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവളെ ഏൽപ്പിക്കാൻ അതുവരെ നടത്തുക എന്നുള്ള ചുമതല കൂടി. ഇതിനെല്ലാവരും ഞങ്ങളുടെ അച്ഛനുണ്ട്, അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായിരുന്നു. അച്ഛനും ഇതിനൊക്കെ കൂടെ ഒരു മാനസികമായിട്ട് തന്നെ ഒരു ഇതാണ് എങ്കിലും ഞങ്ങൾക്കൊക്കെ എല്ലാം പഠിത്ത കാര്യത്തിൽ പ്രചോദനം നൽകുന്നത് അച്ഛനും കൂടിയാണ്. പറഞ്ഞ പോലെ ഒരു വലിയ ചുമതലയാണ് ശാലിനിയെ കോഴ്സ് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് ഭാവി പദ്ധതികളൊക്കെ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബയോകെമിസ്ട്രി, അതിന് മെഡിക്കൽ ബയോകെമിസ്ട്രിക്കാണ് താല്പര്യം. അപ്പോൾ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സാണ് അല്ലേ? അപ്പോൾ പക്ഷെ ശാലിനിയെ കാത്തിരിക്കുന്നത് മറ്റു തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഭാവിയെക്കുറിച്ച്? വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്കറിയാം. മാമൻ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുള്ള കോഴ്സ് കഴിഞ്ഞ ഉടനെ ഏറ്റെടുത്ത് മാമനെ കൂടെ ഹെൽപ്പ് ചെയ്യണം എന്നേ ഉള്ളൂ. ഇതായിട്ടൊരു കരിയറായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ ഒരു സ്റ്റാൻഡ് കീപ്പ് അപ്പ് ചെയ്തിട്ട് ഇതും കൂടെ ഡോക്ടർ എന്നുള്ള പേരാണ് ആദ്യം വേണ്ടത്. അപ്പൊ റിസർച്ച് ഒക്കെ ആണ് ചെയ്തിട്ട് അതൊരു മാമന് ഹെൽപ്പ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇൻവോൾവ് ആവാതെ ശാലിനിയോട് ചോദിച്ച പോലെ ശാലിനിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഴയതോർത്ത് ദുഃഖിക്കാനുള്ള ഒരു അവസരമേ ശാലിനി നൽകുന്നില്ല അല്ലേ? ശാലിനിയുടെ സംസാരവും അല്ലെങ്കിൽ ശാലിനിയുടെ മനോഭാവം, ശാലിനിയുടെ ആത്മവിശ്വാസം ഒരിക്കലും നിങ്ങളെ അതിനെ കുറിച്ചൊന്നും ചിന്തിപ്പിക്കുന്നില്ല അല്ലേ? ഇപ്പൊ തന്നെ ശാലിനി ഞാൻ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് മുടിയായിട്ടിരിക്കണമെങ്കിൽ ഉടനെ മോളെന്ന് പറയും മാമ എന്താ അങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ ഒത്തിരി കുറച്ച് വിഷമിച്ചില്ല, അത് ഞങ്ങളെ കൂടെ മാറ്റുന്നത്. അപ്പോ ശാലിനിയെ കുറിച്ച് ഉള്ള താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ ഏറ്റെടുക്കുന്നതോ അങ്ങനെയല്ല. മോളെ പറ്റി വളരെ ഇപ്പം തന്നെ പഠിത്ത കാര്യത്തിൽ തന്നെ അവൾ തിരഞ്ഞെടുത്ത വിഷയത്തിനെ പറ്റി തന്നെ ഞാൻ വളരെ അന്വേഷിച്ച്. അപ്പം അവൾ ഈ ഘട്ടത്തിലുമൊക്കെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അവൾ വിചാരിച്ചില്ല ഞാനും ഇത്ര അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോൾ അവൾ തിരഞ്ഞെടുത്ത കോഴ്സ് എന്തുകൊണ്ടും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ആലോചിച്ചപ്പോൾ വളരെ പ്രയോജനമുള്ള കോഴ്സാണെന്നാണ് പറയുന്നത്. അവൾക്ക്
അവൾ പറയുന്നത് പഠിച്ച് അതിൻ്റെ ഇടയിൽ അവളെ കുടുംബജീവിതം എല്ലാം ഐതിക്കാണ് അവൾ അതൊന്നും അതിനെപ്പറ്റിയൊന്നും ഇപ്പോഴേ ആലോചിക്കരുത് മാമാന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് അതും കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു വലിയ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭാരമാണ് അവളെ കാത്തിരിക്കുന്നത്. പക്ഷെ അവൾ പറയുന്നത് ഇത് പഠിത്തത്തിനാണ് മുൻതൂക്കം, അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉള്ളതെന്നാണ്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അവൾ വളരെ ഏതുവരെ പഠിപ്പിക്കാനും ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷെ അവൾ ഉന്നതത്തിലെത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശാലി കവിത എഴുതുമെന്ന് പറഞ്ഞു, ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ? നാല് വരി ചൊല്ലാൻ ഒരു രക്ഷയില്ല. വായിക്കും, കടിയാക്കും, കളയും, ആ ഒരു ഇതുള്ളൂ. അപ്പൊ എന്തായിരിക്കും വിഷയങ്ങൾ ആ കവിതകളിലൊക്കെ വരുന്നത്? അങ്ങനെയുള്ള കുറെ ഭാവങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതൊന്നും എഴുതാറുള്ളത്. പാടും പാടും ഒരു പാട്ട് പാടാം. ഒരു നാല് വരി ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. വാനിൽ നീ വന്നു നിന്നായൂർമകളിൽ ശ്യാമവന്നൻ കളിയാ